ശക്തനിലെ മാലിന്യമല നീക്കാൻ ശ്രമം തുടങ്ങി. ന്യൂസ് ലീഡർ വാർത്തയെ തുടർന്നാണ് നടപടി. രാവിലെ മുതൽ പ്ലാസ്റ്റിക്കും കടലാസും ജീവനക്കാർ വേർതിരിച്ച് ചാക്കുകളിലാക്കുകയാണ്. ക്ലീൻ കേരള കമ്പനിക്കാണ് മാലിന്യം നൽകുകയെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ പറഞ്ഞു. ബ്രഹ്മപുരം പാഠമായി. ശക്തനിലെ മാലിന്യമല നീക്കാൻ തിരക്കിട്ട നീക്കവുമായി കോർപ്പറേഷൻ. തൃശൂർ ബ്രഹ്മപുരത്തിന്റെ പാതയിലാണെന്ന് വ്യക്തമാക്കി ന്യൂസ് ലീഡർ പുറത്തുവിട്ട വാർത്ത സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വെട്ടിലാക്കിയിരുന്നു. രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയും ചെയ്തു. ഇതോടെ ബുധനാഴ്ച രാവിലെ തന്നെ ജീവനക്കാരെത്തി പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും തരംതിരിച്ച് ചാക്കിലാക്കി മാറ്റി തുടങ്ങി. മാലിന്യമലയോട് ചേർന്നുള്ള പ്ലാന്റിലേക്കാണ് മാറ്റുന്നത്. പ്ലാസ്റ്റിക്കും പേപ്പറും ചാക്ക എല്ലാ സകല സാധനവും കൊണ്ടുപോകും. ആ തരം തിരിച്ച് കൊണ്ടുപോകും. ഇന്നലെ എല്ലാ ജോലിക്കാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ 6 മണിക്ക് എത്തണമെന്ന് പറഞ്ഞു. രാവിലെ എല്ലാവരും 6 മണിക്ക് തന്നെ ജോലി തുടങ്ങി. ഒക്കെ അവിടെ അടക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലാന്റിൽ അടക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് ക്ലീൻ കേരള കമ്പനിക്കാണ് മാലിന്യം കൈമാറുകയെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ പറഞ്ഞു. ടൺ കണക്കിന് മാലിന്യമാണ് നഗരത്തിന്റെ ഹൃദയഭാഗമായ ശക്തൻ ബസ് സ്റ്റാൻഡിൽ ശേഖരിച്ചിരിക്കുന്നത്. പ്രതിദിനം 10,000 യാത്രക്കാർ വന്നുപോകുന്ന സ്ഥലത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇപ്പോൾ അഗ്നിബാധയ്ക്കെതിരായ മുൻകരുതൽ എന്ന നിലയിൽ അവിടെ ഫയർലൈൻ തീർക്കുമെന്ന് ഹെൽത്ത് സൂപ്രണ്ട് സന്തോഷ് കുമാർ ന്യൂസ് ലീഡറോട് പറഞ്ഞു. വരും ദിവസങ്ങളിൽ മാലിന്യം പൂർണ്ണമായി നീക്കുന്നതിനുള്ള നടപടികളുണ്ടാകും.